എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പന്തളം എമിനൻസ് സ്കൂളിലാണ്. ഇവിടെ വന്നതിൻ്റെ പ്രത്യേകത മറ്റൊന്നുമല്ല, ഇന്നിവിടെ നടക്കുന്ന വിശേഷാൽ പരിപാടി എന്ന് പറയുന്ന നമ്മളുടെ പന്തളത്തിൻ്റെ പ്രഗത്ഭനായ ആർട്ടിസ്റ്റ് ശ്രീ വി എസ് വല്യത്താൻ സാറിൻ്റെ ആർട്ട് ഗ്യാലറി സംബന്ധിച്ച് പല പ്രഗത്ഭരായ ചിത്രകാരന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ അവരുടേതായ രീതിയിലുള്ള ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ വിശേഷങ്ങളിലേക്കൊന്ന് കടക്കാം. എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ചിത്രം വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ചിത്രം, അതായത് സാർ വരച്ചിരിക്കുന്ന വല്യത്തൻ സാറിനെ തന്നെയാണല്ലോ, വി എസ് വല്യത്തൻ സാറിനെ തന്നെയാണ് സാർ വരച്ചിരിക്കുന്നത്. പൂർണ്ണമായിട്ടില്ല. ഓക്കെ, അതിന്റെ ബാക്കി ഭാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല. അതെ, ഇങ്ങനൊരു ചിത്രം ഇപ്പൊ വരയ്ക്കാനുണ്ടായ ഒരു മൂഡ് എന്താണെന്ന്? സാറ് ഒരു ആട്ടക്കഥ എഴുതിയിട്ടുണ്ട്, നാട്യോത്ഭവം എന്ന് പറയുന്ന ഒരു ആട്ടക്കഥ സാർ എഴുതിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ വല്യത്തൻ സാർ ചിത്രരചനയോടുൾപ്പെടെ മൃദംഗം അതിഭയങ്കരമായി വായിക്കുമായിരുന്നു. അപ്പം വല്യത്താൻ സാർ കിരീടത്തിൽ നോക്കി മൃദംഗത്തിൽ കൈ വെച്ച് ബ്രഷുമായിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ, ഒരു സ്റ്റിൽ. അദ്ദേഹത്തിന്റെ മൃദംഗ വായനയുടെ കഴിവും, അതെ, ഒപ്പം അദ്ദേഹം എഴുതിയ പുസ്തകത്തെ സൂചിപ്പിക്കുന്ന, അതുപോലെ അദ്ദേഹത്തിന്റെ മിക്കവാഴും ഉള്ള ചിത്രങ്ങൾ ഈ ജനലിന്റെ സൈഡിൽ ഇരിക്കുന്ന ഒരുപാട് സ്റ്റില്ലുകളുണ്ട് സാർ വരച്ചിരിക്കുന്നത്, ആ വെട്ടത്തിന്റെ ഇരുട്ടിന്റെ ഷേഡിന്റെ ഇതിൽ വെച്ച്. അപ്പൊ അതുകൊണ്ട് ഒരു ഒരു ചിത്രം വരച്ചു എന്നത് മാത്രമേ. എൻ്റെ കൂടെ നിൽക്കുന്ന മറ്റാരുമല്ല, നമ്മളുടെ പ്രിയ കലാകാരൻ, പന്തളത്തിൻ്റെ അഭിമാനമായിരുന്ന വി എസ് വല്യത്താൻ സാറിൻ്റെ മകൻ ആണ്.
ചേട്ടാ നമസ്കാരമുണ്ട്. നമസ്കാരം. നമുക്ക് വല്യത്തൻ സാറ് മരിച്ചിട്ട് എത്ര വർഷമാകുന്നു? ജൂൺ 21 രണ്ട് ദിവസം മുമ്പ് 16-ാമത്തെ വർഷം. 16-ാമത്തെ വർഷമാണ്. എല്ലാ വർഷവും നമ്മൾ ഇതുപോലത്തെ ഒരു പ്രോഗ്രാം വളരെ ലളിതമായിട്ട്, അച്ഛൻ്റെ ജീവൻ തന്നെ വളരെ ലളിതമായിരുന്നു. കണ്ണു ചേട്ടാ, അതായത് ഇപ്പോൾ ഈ 16 വർഷവും നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടെ ആ ഗാലറിയിൽ നേരത്തെ അച്ഛൻ്റെ കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീടായിരുന്നു. അതെ, അവിടെയും നമ്മൾ ഇത്രയും ഇതുപോലെ അത്യാവശ്യം ബന്ധുക്കളും പിന്നെ അച്ഛൻ്റെ ശിഷ്യന്മാരും ചേർന്നിട്ട് ഒരു ലളിത ചടങ്ങ്. അപ്പോൾ ഈ ഗാലറി തുടങ്ങിക്കഴിഞ്ഞ് ഓണത്തിനേക്ക് അത് ഓപ്പൺ ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അത് കഴിഞ്ഞാൽ പിന്നെ അതൊരു ഒരല്പം വിപുലമായി, അപ്പോഴും നടപടികൾ ലളിതമായിരിക്കും, എന്നാലും കുറച്ച് വിപുലമായിട്ട് ചെയ്യണമെന്നുള്ളൊരാഗ്രഹം. ഇവിടെ ഒരു 25 പേരാണ് നമ്മൾ വെച്ചിരുന്നത്, എന്നാലും ഒരു 30 പേരോളം വന്നിരുന്നു. എല്ലാവരും സാറിൻ്റെ ശിഷ്യന്മാരായിരുന്നു. മുക്കാൽ ഭാഗം പേരും അച്ഛൻ്റെ ശിഷ്യന്മാരായിരുന്നു അല്ലേ. കാണാം ചേട്ടാ, സാറിൻ്റെ വരപ്പ് ആ ഒരു രീതിയിലുള്ള എന്തെങ്കിലും ഒരു കഴിവ് ചേട്ടാക്കി കിട്ടിയിട്ടുണ്ടോ? ചേട്ടാ വരയ്ക്കുമോ? ഞാൻ അച്ഛൻ്റെ കൂടെ ഒരു 10-15 കൊല്ലത്തോളം ഞാൻ അച്ഛൻ്റെ ശിഷ്യനായിട്ട്, മകനല്ല, മകനെ ഉപയോഗിച്ച് ശിഷ്യനായിട്ട് ചെന്നു. ഞാൻ ഓയിൽ പെയിൻറ്റിങ് വരെ എത്തി, പോർട്രേറ്റുകളോ ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പോഴത്തെ ആ ഒരു ഒരു ഇത് മാറി ഞാൻ പത്രപ്രവർത്തനത്തിലേക്ക് പോയി. പത്രപ്രവർത്തനം ഏർപ്പെട്ടപ്പോൾ എനിക്കിതിനൊട്ടും സമയമില്ലാതെ അങ്ങനെ വന്ന് ഞാനിപ്പം മനോരമ എന്ന് റിട്ടയർ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മനു ഒയാസിസ് ഇതിനൊരു ഒരു വെള്ളപ്പൊക്കം പോലെ മഹാമാരി പോലെ വന്നു അതിനകത്ത് ഞങ്ങൾ ഒഴുകി പോവായിരുന്നു. അങ്ങനെ എത്തി ഇതെല്ലാം കൂടെ ചെയ്തു വന്നപ്പോൾ ഞാനിപ്പോൾ പതുക്കെ വീണ്ടും വരെ തുടങ്ങിയിട്ടുണ്ട്. പത്രപ്രവർത്തനം എങ്ങനെ പോകുന്നു? പത്രപ്രവർത്തനം ഞങ്ങളിപ്പം ഓൺലൈൻ പ്രൈം ന്യൂസ് ഓൺലൈൻ കേരള എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ ഞങ്ങൾ 4 പേരാണ്. അതിൽ ഞാൻ അതിൻ്റെ ന്യൂസ് കേട്ടാണ്. അതിനൊപ്പം ഇതുകൂടെ ഇപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ കൂടെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഇന്ന് ഈ ക്യാമ്പ് ഒരു വല്ലാത്ത ഫീല്, അനുഭവം. എനിക്ക് ഇതിലേക്ക് ഇറങ്ങണം ഒരു ബുദ്ധിമുട്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് വന്നവർ പാട്ട് പാടിയപ്പോഴും ഇത് കാര്യങ്ങളൊക്കെ കുറച്ച് പേർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തപ്പോഴും അവരെല്ലാം വന്നൊരു പ്രോത്സാഹനം. ഇപ്പം നീ ഉൾപ്പെടെ ഉള്ളവരുടെ തീർച്ചയായിട്ടും ഞാൻ പാടിയപ്പോൾ കണ്ണൻ ചേട്ടൻ എൻ്റെ കൂടെ നിന്ന് താളം പിടിക്കാൻ എനിക്ക് വളരെയധികം സന്തോഷം. എന്നോട് 2-3 പറഞ്ഞ അവളുടെ 3.5 പരിപാടിക്ക് വരണം പാടാൻ. പിന്നെ ഇത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടല്ലോ. ഉണ്ട്. ഓക്കെ കാണാം ചേട്ടാ, ഒരുപാട് സന്തോഷം. ഓക്കെ. അതായത് നമ്മളുടെ ഇന്നത്തെ ഈ ആർട്ട് ഗ്യാലറിയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ചിത്ര കലാകാരി എന്ന് പറയുന്ന മറ്റാരുമല്ല, നമ്മളുടെ കുഞ്ഞാറ്റയാണ്. കുഞ്ഞാറ്റ അതായത് ശ്രീ പെരുമ്പുളിക്കൽ രഘുസാറിൻ്റെ മകളാണ്. ഏഷ്യൻ ബുക്ക്, ഇന്ത്യൻ ബുക്ക് എന്നീ രണ്ട് ഇടങ്ങളിൽ അല്ലേ ബോട്ടിൽ ആർട്ടിലൂടെ സ്ഥാനം നേടിയ, ഇടം നേടിയ വലിയ ഒരു പ്രതിഭ കൂടിയാണ് കുഞ്ഞാറ്റ. അതായത് കുഞ്ഞാറ്റയുടെ ശരിക്കുള്ള പേര് എന്ന് പറയുന്നത് നിധ്യ എന്നാണ് അല്ലേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ബോട്ടിൽ ആർട്ടൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ടോ, അതോ ഈ രണ്ട് ബുക്ക് മേടിച്ച് വീട്ടിൽ വെച്ച് കഴിഞ്ഞപ്പോൾ ബോട്ടിൽ ആർട്ട് നിർത്തിയോ? ഇല്ല, ഇപ്പോഴും ചെയ്യുന്നുണ്ട്, ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ കുപ്പിയൊക്കെ ആരാ കൊണ്ടുത്തരുന്നത്? അച്ഛനാണ്. അച്ഛൻ പലയിടത്ത് പോയോ? നമ്മൾ പറയുമോ ഇത് ഇന്ന രീതി വേണമെന്നൊക്കെ പറയുമോ? അതോ മോനൂടെ കൂടെ പോവോ അച്ഛൻ്റെ കൂടെ ഈ ബോട്ടിൽ കളക്ട് ചെയ്യാനായിട്ടും? അല്ല, ഒന്നുമില്ല. ഇപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, കുപ്പി ഇഷ്ടപ്പെട്ടില്ല, അതെടുത്ത് പൊട്ടിച്ച് കളയും. പിന്നെ അതും സൂക്ഷിച്ച് വെക്കും, സൂക്ഷിച്ച് വെക്കും. വീട്ടിലപ്പോൾ കുപ്പികളുടെ വേളമാണല്ലേ. ഞാൻ കണ്ടു കേട്ടോ, ഞങ്ങളെല്ലാവരും വീഡിയോ കണ്ടു. ഇഷ്ടംപോലെ കുപ്പിയുണ്ടല്ലോ വീട്ടിൽ, എല്ലാം വരച്ച് ഇങ്ങനെ റെഡിയാക്കി. ഈ പെയിൻ്റൊക്കെ അച്ഛൻ മേടിച്ചുകൊണ്ട് തരും? അമ്മ സപ്പോർട്ട് ചെയ്യാറുണ്ടോ? ആണോ? പിന്നെ കുപ്പിയൊക്കെ കഴുകി വൃത്തിയാക്കി തരും അല്ലേ. ഓക്കെ, ഇനി എന്താണ് അടുത്ത പ്ലാൻ? ഇനി ഏത് ബുക്കിൽ ഇടം നേടാനാണ് അടുത്ത അവിടെ നമ്മൾ ഗിന്നസ് ബുക്കിൽ കയറണം കേട്ടോ. ഓക്കെ, പൊളിക്കത്തില്ലേ? അപ്പോൾ അതിനുവേണ്ടിയുള്ള എല്ലാ പ്രിപ്പറേഷനും ഉണ്ടാകട്ടെ, എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ഓക്കെ ഓക്കെ, റെഡി? അതായത് കുഞ്ഞാറ്റയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് കുഞ്ഞാറ്റ വലത് കൈകൊണ്ടല്ല പടം വരയ്ക്കുന്നത്, കുഞ്ഞാറ്റ ഇടത് കൈകൊണ്ടാണ് പടം വരയ്ക്കുന്നത് അല്ലേ. കുഞ്ഞുനാൾ തൊട്ടേ അങ്ങനെ തന്നെ വരച്ച് പഠിച്ചു വരുന്നത്. കുഞ്ഞാറ്റ ഇപ്പോൾ പഠിക്കുന്നത് 4-ാം ക്ലാസ്സിലാണ്. അതായത് കുഞ്ഞു പ്രായമാണ്, മനസ്സിലായില്ലേ. അപ്പോൾ ഈ പ്രായത്തിൽ തന്നെ ഈ രണ്ട് പ്രശസ്തമായ രണ്ട് ഇടങ്ങളിൽ സ്ഥാനം നേടിയ
കുഞ്ഞു കലാകാരിയാണ്. ഇനിയും നല്ല നല്ല കലാരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ഒപ്പം നമ്മളെല്ലാവരും ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയും വേണം. ഓക്കെ. ഇന്നത്തെ ആർട്ട് ഗാലറിയിൽ കണ്ട പ്രത്യേക ഒരു ചിത്രം, അതായത് അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു ചിത്രത്തിൽ, ഒരുപാട് എല്ലാ ചിത്രങ്ങളും അട്രാക്റ്റീവ് തന്നെയാണ്, പക്ഷെങ്കിൽ വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയ ഒരു ചിത്രമാണ് അപ്പോൾ ഇദ്ദേഹം വരച്ചിരിക്കുന്നത്. നമ്മളിവിടെ നിന്ന് ഈ അങ്ങോട്ടേക്ക് നോക്കിയാൽ കാണുന്ന അതേ കാഴ്ചയാണ് അദ്ദേഹം ഇവിടെ ഈ ചിത്രത്തിൽ വരച്ചിരിക്കുന്നത്. ചിത്രകാരൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ കുറേ നേരമായിട്ട് അദ്ദേഹത്തെ, ചേട്ടാ ഞങ്ങൾ കുറേ നേരമായിട്ട് തിരക്കിക്കൊണ്ടിരിക്കുന്നു. അവിടുത്തെ ഓമയുണ്ട്, അതുണ്ട്. ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്നറിയോ, ഉണ്ടോന്ന്, ഞാൻ ഉണ്ടോന്ന് ആദ്യം ശ്രദ്ധിച്ച സംഭവം എന്താണെന്നറിയോ, ആ കിടക്കുന്ന ഒരു സാധനം കണ്ടോ, കമ്പി. ആദ്യം ഞാൻ നോക്കി അതുണ്ടോ. ഈ ചിത്രം വരച്ച ആളാണ് എനിക്ക് ചേട്ടാ. ഈ പേര് രാജീവ് കോയിക്കൽ. രാജീവ് കോയിക്കൽ പടനിലം സ്വദേശി, പടനിലം ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നു. ശരി. ആർട്ട് മേലയുമായിട്ട് ഇങ്ങനെ പോകുന്ന ഒരുപാട് ക്യാമ്പുകൾ കാര്യങ്ങളും. ഇപ്പൊ ഇന്ന് ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കാനുണ്ടായ മൂഡ് എന്താണ്? ജസ്റ്റ് ഇത് കണ്ടപ്പോ എനിക്കൊരു രസകരമായി തോന്നി. നല്ലൊരു വാനിഷിങ് ഒരു പെയിന്റിങ് സുഖം. അത് കണ്ടപ്പോ അന്നേരം തന്നെ കണ്ടു വെച്ചു. അവിടുന്ന് സംഗതി എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ അങ്ങ് ഇരുന്നങ്ങ് ചെയ്തു. ശരിക്കും ഇപ്പൊ ഫോട്ടോ എടുത്ത കാര്യമുണ്ട്, അങ്ങോട്ട് നോക്കി. ഫോട്ടോ എടുത്തല്ല, അതൊരു പെയിന്റിങ് സുഖം. ഫോട്ടോ ഇത് കാട്ടിയായിരുന്നു. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ കാണുന്ന ഓരോ ചെറിയ കണ്ടന്റ് പോലും ഈ ചിത്രത്തിൽ അദ്ദേഹം വരച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ശ്രമം നടത്തി, തീർച്ചയായിട്ടും. എല്ലാം ഇല്ല, നമ്മളെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും പെയിന്റിങ്ങിലേക്ക് കൊണ്ടുവരാൻ ഡീറ്റെയിൽസ് അല്ല, അതിലുപരി ആ ഒരു ഫീൽ ഉണ്ടാക്കി എടുക്കുക. നമ്മുടെ വി എസ് വല്യത്തൻ സാർ, അതായത് പന്തളത്തിൻ്റെ അഭിമാനമായ നമ്മളുടെ വി എസ് വല്യത്തൻ സാർ എന്ന ആർട്ടിസ്റ്റിൻ്റെ ആർട്ട് ഗാലറിയെ സംബന്ധിച്ചുള്ള ഒരു പ്രോഗ്രാമാണല്ലോ ഇന്ന് ഇവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അത് എങ്ങനെയാണ്, ആർട്ട് ഗാലറി എന്നാണ് നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റുക, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ആർട്ട് ഗാലറി എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളത് ഫിനിഷ് ചെയ്ത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നു. ഓക്കെ. അതിനകത്ത് കുറച്ച് വർക്കുകൾ മാത്രമേ ഇപ്പോൾ തീരാനുള്ളൂ. ലൈറ്റിൻ്റെ വർക്ക്, ചെറിയ കുറച്ച് വർക്കുകൾ മാത്രമേ അത് തീരാനുള്ളൂ. ബാക്കി എല്ലാ വർക്കുകളും തീർന്നിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ, എത്രയും അടുത്ത ദിവസം, ഓണത്തിന് മുമ്പ് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഓണത്തിന് മുമ്പ് തന്നെ നല്ലൊരു ദിവസം നോക്കിയിട്ട് ഏറ്റവും നല്ല പ്രകൃതിപരമായിട്ടുള്ള ലൊക്കേഷൻ, ലൊക്കേഷൻ നമ്മുടെ കൊട്ടാരത്തിന്, പന്തളം കൊട്ടാരത്തിന് തൊട്ട് മുമ്പിൽ മണികണ്ഠാനത്തിലേക്ക് തൊട്ട് തെക്ക് വശത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വല്യത്താസാറിൻ്റെ മുഴുവൻ ചിത്രങ്ങളും നമ്മളവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് നടക്കുന്ന ഈ പിന്നെ വരയരങ്ങിനോടനുബന്ധിച്ച് ഉള്ള ആ ചിത്രങ്ങൾ മൊത്തം നമ്മളന്ന് അവിടത്തേക്ക് പ്രദർശിപ്പിക്കുന്നതാണ്. നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. പ്രിയപ്പെട്ട വല്യത്താസാറിൻ്റെ മകന് കണ്ണനെ, കണ്ണൻ ചേട്ടനെ, അതുപോലെ തന്നെ മനു അയാസിസ് തുടങ്ങി ഐറ്റിൽ ശ്രീകുമാർജിയും സഹിതമുള്ള ആൾക്കാരുടെ കഠിനമായ പ്രയത്നം കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ഒരു സംഭവം വന്നത്. 16 വർഷമായി സാറ് വിട പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പം നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ നിന്ന് ആ ഈ ചിത്രങ്ങൾ മൊത്തം ജനങ്ങൾ, കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങളും, എവിടെയൊക്കെ നിന്നുള്ള ആൾക്കാരാണോ അവിടെ എല്ലാവരും വന്നിട്ട് മൊത്തം കണ്ടിട്ട് അതിൻ്റെ സന്തോഷം പങ്കിടണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ നമ്മൾ ഗ്യാലറി ഇത് ഓണത്തിന് മുമ്പ് തന്നെ ജനങ്ങൾക്ക് തുറന്നു. എത്രത്തോളം ആർട്ടിസ്റ്റുകൾ ഇന്ന് നമ്മൾ പ്രതീക്ഷിച്ച 25 പേരോളമായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞത്. പക്ഷേ അത് 30 കടന്ന് ആൾക്കാരാണ്, കൂടുതൽ ആൾക്കാർ വന്നു, വളരെ സന്തോഷം. കോട്ടയം മുതൽ എനിക്ക് തോന്നുന്നു അങ്ങ് എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ഭാഗങ്ങളിൽ പ്രശസ്തരായിട്ടുള്ള സെലക്റ്റീവായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ, കുറേ ആൾക്കാരെയാണ് നേരിട്ട് വിളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാ ആൾക്കാരും സന്തോഷത്തോടു കൂടിയാണ് ഈ പരിപാടി പങ്കെടുത്തിട്ടുള്ളത്. നമ്മുടെ പന്തളത്ത് തന്നെ ഒരുപാട് പേര് ഇന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് ജനം ഉണ്ടോ? നല്ലൊരാൾക്കാർ വരുന്നുണ്ട്, കാണാനും കേൾക്കാനും ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഇഷ്ടത്തെ ഇതിനോടനുബന്ധിച്ച് നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെയാണ് കലാകാരന്മാർ വന്ന് പ്രോഗ്രാമുകൾ, നാടൻ പാട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ
അല്ലാതെ പാട്ടുകൾ എല്ലാം രീതി നല്ല രീതിയിൽ തന്നെയാണ് ഇത് വന്നത്. രാവിലെ പന്തളം നഗരസഭ ചെയർപേഴ്സണാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. പുള്ളിക്കാരി ഒരു നാടൻ പാട്ട് കലാകാരിയാണല്ലോ, അതുകൊണ്ട് പുള്ളിക്കാരി നല്ല ഒരു രീതിയിലെ പാട്ടുകളൊക്കെ പാടിയിട്ടാണ് ഇത് തുടങ്ങിയത്. നല്ല രീതിയിലാണ്. ഇനി ഞങ്ങളുടെ എല്ലാം ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ആർട്ട് ഗാലറി ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നു. ആ സുന്ദരമായ ഒരു മുഹൂർത്തത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. പന്തളത്തുള്ള എല്ലാവരും നമ്മളുടെ ഈ വീഡിയോ കാണുക, മാക്സിമം ഇതിനെ ഷെയർ ചെയ്യുക. ഇന്ന് നടക്കുന്ന പ്രോഗ്രാമുകളുടെ വിശദ വിവരങ്ങൾ എല്ലാം ഈ വീഡിയോയിൽ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മീഡിയ ഗ്രാഫിക്സ് ടി വി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അതിനായി വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, കൂടാതെ അതിന് നേരെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മീഡിയ ഗ്രാഫിക്സ് ടി വി യൂട്യൂബ് ചാനൽ, കലയും കാഴ്ചയും.